നമസ്കാരം നമ്മൾ ടി വി തുറന്നാൽ ഇപ്പോൾ ബാബു 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 ഈ ഒരു നാമം മാത്രമേ ഉള്ളൂ ഒരു ചെക്കൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവാവ് മല കയറാനൊക്കെ പോയി എന്ന് പറയപ്പെടുന്നു കുടുങ്ങിപ്പോയി ഒടുവിൽ നമ്മുടെ അഭിമാനമായ ഇന്ത്യൻ ആർമി തന്നെ വന്ന് രക്ഷിച്ചു ബാബു 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 ഇത് തന്നെയാണ് ഇവിടെയും നാഷണൽ മീഡിയയിലും ദേശീയ ചാനലിലും എല്ലാം പറഞ്ഞു ഒരു പേര് പക്ഷേ ഇവിടുത്തെ ചാനലുകൾ ആദ്യം ഒരു ചാനൽ ഈ ആളുടെ മുഴുവൻ പേര് പറഞ്ഞിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചിട്ട് ബാബു എന്ന ഒറ്റ പേരിൽ തന്നെ ആക്കി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഈ ബാബു എന്ന വ്യക്തിക്ക് റെക്കോർഡിക്കലി ഒരു മുഴുവൻ പേര് കാണണമല്ലോ ഇവരെന്തുകൊണ്ടാണ് ഇതുവരെയും ആ പേര് പറയാവത്തത് ഇത് കേൾക്കുന്നവർ വിചാരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കണം കാരണം ആദ്യം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ബാബു എന്ന ഒരു യുവാവ് ഒരു പയ്യൻ മലയിടിക്കൽ കുടുങ്ങിപ്പോയി വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില സുഡാപ്പികളും ജിഹാദികളുമൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നത് അവൻ എന്തിൻ്റെ വേദനയാണോ അവിടെ കയറിപ്പോവാൻ അവൻ അവിടെ ഇരിക്കട്ടെ എന്തിനെ രക്ഷിക്കണം എന്നൊക്കെയായിരുന്നു ഇവർ വിചാരിച്ചു ഈ ബാബു എന്ന പേര് കേട്ടപ്പോൾ ഇവർ വിചാരിച്ചു ആളുമല്ല ഹിന്ദുവോ ക്രിസ്ത്യനോ ആയിരിക്കുമെന്ന് ഓരോരുത്തരുടെ ചിന്താഗതി പോകുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ടി വിയിലൊക്കെ കാണിച്ചു തുടങ്ങി ഇവൻ്റെ ഉമ്മ കരയുന്നതും ഇവനെപ്പറ്റി പറയുന്നതൊക്കെ അപ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് കത്തിയത് ഓ ഓവൻ നമ്മുടെ ആളാണല്ലോ എന്ന് ഉടനെ അങ്ങ് പ്ലേറ്റ് മാറ്റി ഇതൊക്കെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം ഈ കേരളത്തിലുണ്ട് എന്ന് ഈ മണ്ടന്മാർ മണ്ടന്മാർ മറന്നു പോകുന്നു വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാമാ മാധ്യമങ്ങൾ ഈ ബാബു എന്ന ഒരൊറ്റ പേരിൽ ചുരുക്കി ഇത് മാത്രം പറഞ്ഞു തുടങ്ങി നമ്മൾ ഇത്തരം കലാപരിപാടികൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഗോവിന്ദചാമി എന്ന ഒരാളെ നമുക്കറിയാം അയാളുടെ പേര് ചാർലി തോമസ് എന്നാണ് പക്ഷേ മാധ്യമങ്ങൾ നമ്മളോട് അന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദചാമി എന്നാണ് ഇതേപോലൊരു സംഗതി തന്നെയാണ് ഇവിടെയും ചെയ്തത് ബാബു ഇതാകുമ്പം വളരെ എളുപ്പമുണ്ടല്ലോ എന്നാൽ ആളുടെ പേര് ഇമ്രാൻ ബാബു എന്നോ മുഹമ്മദ് ബാബു എന്നോ ആണ് ചില ചാനലുകൾ അറിയാതെ പറയാൻ ശ്രമിച്ചു പിന്നീടത് വലിച്ചു കളഞ്ഞു നമ്മുടെ മാധ്യമങ്ങൾ അമിതമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ കിടന്നുണ്ട് പൂണ്ട് വിളയാടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണും നമ്മൾ പല സംഭവങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട് ദിലീപ് കേസ് ഫ്രാങ്കോ കേസ് പിന്നീട് ഈ മീഡിയ വണ്ട കേസിൽ പോലും നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയാണ് പൊതിഞ്ഞു പിടിച്ചൊക്കെയോ അവൾ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാവുള്ളൂ ഈ യുവാവിനെ ഒരു ട്രക്കർ എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ വിശേഷിപ്പിക്കുന്നതാണ് സാഹസിക എന്ത് സാഹസികത ഒരു ജോഡി ഷൂസ് ഒരു ബെർമുട ഒരു ബെനിയെ ഇതിട്ടുകൊണ്ട് ഒരാൾ മല കയറാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബോധവെള്ളം ചെയ്യുന്ന പരിപാടിയാണത് ഒരിക്കലുമല്ല യാതൊരു മുൻ കരുതലെടുത്തിട്ടുള്ള സംവിധാനങ്ങളില്ല സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ ട്രക്കർ എന്ന് വിളിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ചെറുപ്പക്കാർക്ക് ആ പ്രായത്തിലുള്ള ചില ചെറുപ്പക്കാർക്ക് തോന്നുന്ന ചില കന്നന്തിരിവുകൾ നമുക്കതൊക്കെ മനസ്സിലാക്കാം പക്ഷേ ഈ ഒരു സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ എന്തോ ഇല്ലേ എന്ന് സംശയിച്ചു പോകും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ രണ്ട് ചെറുപ്പക്കാർ കാസർകോട്ട ഒരു കാട്ടിലേക്ക് കയറിപ്പോയി കാണുവാനില്ല എന്നുള്ള ഒരു വാർത്ത വന്നു ഒടുവിൽ പോലീസുകാരകത്തു പോയി തപ്പി പിടിച്ചു പുറത്തു കൊണ്ടുവന്നു ആ കേസ് അവിടെ തീർന്നു അല്ല ഇവർക്കൊക്കെ ഈ കാട്ടിലും മലയിലും എന്താ ഇത്ര കണ്ടുപിടിക്കാനുള്ളത് എന്തിനാണ് കയറരുത് പോവരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രം പോകുന്നത് നമ്മുടെ ഇവിടെ തന്നെയാണ് വാഗമൺ ക്യാമ്പും സിമിയുടെ ക്യാമ്പൊക്കെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ നടന്ന് ഇത്തരം സംഭവങ്ങളൊക്കെ ചുറ്റുമരങ്ങേറുമ്പോൾ ഇതിനെയൊക്കെ ആ കണ്ണിലൂടെയും കാണണം ഒപ്പം നമ്മുടെ മാധ്യമങ്ങൾ ഇതേപോലെ ബോധപൂർവം ചില പേരുകൾ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് കാണിക്കുമ്പോഴും എന്തുകൊണ്ട് അവർ ഒറിജിനൽ പേര് മറയ്ക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്കറിയാം ജെയ്സൺ ഒരു പേര് ജെയ്സൺ ഈ ജെയ്സൽ എങ്ങനെയാണ് പ്രശസ്തനാവുന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് തൻ്റെ മുതുകു കാണിച്ചു കൊടുത്തു ആ മുതുകിൽ തട്ടമിട്ട ഒരു താത്ത ചവിട്ടി വള്ളത്തിൽ കയറുന്നതാണല്ലോ ആ ഒരൊറ്റ സംഭവത്തോടു കൂടി ആൾ വളരെ ഫേമസ് ആയി അവനു വേണ്ടി വരെയായി പാട്ട് വരെ ഇറക്കി ഇടതുപക്ഷവും ചൂടാപ്പികളും കൂടിയാണ് ചെയ്തത് ഒടുവിൽ മഹീന്ദ്ര ലക്ഷങ്ങൾ വിലയുള്ള ഒരു വണ്ടി വരെ കൊടുത്തു ഇവൻ വലിയ നന്മപരമായി എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ നന്മപരം കരിഞ്ഞുണങ്ങി വീഴുന്ന നമ്മൾ കണ്ടു എന്താ കാരണം ബീച്ചിൽ സംപിക്കാൻ വന്ന കമിതാക്കൾ ആയിക്കോട്ടെ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഒരാൾക്ക് ഒരു ആണിൻ്റെ ഒരു പെണ്ണിനെ പ്രേമിക്കാം സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം അതൊന്നും ചോദ്യം ചെയ്യാൻ ഇവന് അതായത് ഈ ജെയ്സൽ എന്ന് പറഞ്ഞ ആൾക്ക് യാതൊരു അധികാരവുമില്ല ഇല്ല അവകാശമില്ല പോയി സദാചാര പോലീസ് നടിച്ചു ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ അടിച്ചു മാറ്റി ആര് ഇതേ ജയ്സൽ ഈ നന്മപുരം ജയ്സൻ അപ്പോൾ അവനെയാണ് അന്ന് നന്മപുരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ്റെ മുഴുവൻ പേര് മറച്ചു വെച്ചിട്ട് ജയ്സൽ എന്ന് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്ത് ഓർക്കുക ജയ്സൽ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നു ആളൊരു ക്രിസ്ത്യാനി ആയിരിക്കുമല്ലോ എന്നാണ് എന്നാൽ ക്രിസ്ത്യാനി ആയിരുന്നില്ല ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ കാലകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദരക്കേസിലെ പ്രതിയുടെ പേരും സുരേഷ് എന്നാണ് നമ്മളോട് പറഞ്ഞത് സുരേഷ് നല്ല ആളുടെ പേര് പ്രാണേഷ് കുമാർ എന്ന് നമ്മളോട് പറഞ്ഞു അങ്ങ് ഗുജറാത്തിൽ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടവൻ്റെ പേര് അവൻ്റെ പേര് പ്രണേഷ് കുമാർ എന്നല്ല ജാവേദ് എന്നാണ് അതേപോലെ ഓരോ കാര്യത്തിലും നമ്മുടെ മാധ്യമങ്ങൾ അമിതമായി ചില കാര്യങ്ങൾ മൂടി വെക്കാനും താൽപ്പര്യപ്പെടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അതിൻ്റെ പിന്നിലും എന്തെങ്കിലും കാണാം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള മറ്റു മാധ്യമപ്രവർത്തകരെങ്കിലും അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികളെങ്കിലും വലിച്ചു പുറത്തിടും എന്ന കാര്യത്തിൽ യാതൊരു തുറക്കവുമില്ല മലയാള മാധ്യമങ്ങളെ ജനം വിശ്വസിക്കാതായിട്ട് കാലം ഇഷ്യയായി അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ വെബ്ഡസ് തത്വമൈന്യൂസ്